ഈ കണ്ണൂർ സർവകലാശാലയിലെ പാഠ്യപദ്ധതിയുടെ കാര്യത്തിൽ ചില വിവാദങ്ങളുണ്ട്. അതായത് ആ പാഠ്യപദ്ധതിയിൽ RSS സൈദ്ധാന്തികരുടെയൊക്കെ പുസ്തകങ്ങൾ പഠന വിഷയമായി മാറിയിരിക്കുന്നു. അപ്പോൾ അത് അതിനോടുള്ള സർക്കാരിൻ്റെ സമീപനം എന്താണ്? ഇപ്പോൾ സർവകലാശാല തന്നെ നടപടി എടുത്തിട്ടുണ്ട്, എന്നാൽ ഇതൊക്കെ എങ്ങനെയാണ് കടന്നുകൂടുന്നത്? ഇതെങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ ആലോചനകളില്ലേ? എന്താണ് സംഭവിക്കുന്നത്? ഇക്കാര്യത്തിൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ നിലപാട് വ്യക്തമാണല്ലോ. ഈ സ്വാതന്ത്ര്യസമരത്തിന് മുഖം തിരിഞ്ഞ് നിന്ന ആശയങ്ങളെയും അതിന് നേതൃത്വം കൊടുത്ത നേതാക്കളെയും മഹത്വവൽക്കരിക്കുക എന്ന സമീപനം നമുക്കില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനാരും തയ്യാറാവുകയും ചെയ്യരുത്. ഏത് പ്രതിരോമ ആശയവും അത് ചിലപ്പോൾ വിമർശനപരമായി പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടി വരും, അതിലൊന്നും തർക്കമില്ല. പക്ഷേ അത്തരം ആശയങ്ങളെയും ആ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച നേതാക്കളെയും മഹത്വവൽക്കരിക്കാൻ ആരും തയ്യാറാകരുത്. ഇവിടെ യൂണിവേഴ്സിറ്റി അതുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ നടപടി ഇപ്പം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഭാഗമായി രണ്ട് അംഗങ്ങളുള്ള ഒരു വിദഗ്ധ സമിതിയെ അവർ നിശ്ചയിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ. അത് ഒന്ന് ഡോക്ടർ ജെ പ്രഭാഷാണ്, മുൻ പ്രോ വൈസ് ചാൻസലറും റിട്ടയേർഡ് പ്രൊഫസറുമായ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ. മറ്റൊന്ന് ഡോക്ടർ KS പവിത്രനാണ്, അദ്ദേഹവും റിട്ടയേർഡ് പ്രൊഫസറാണ്, പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കോഴിക്കോട് സർവകലാശാല. അപ്പോൾ ആ വിദഗ്ധ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ആവശ്യമായ തീരുമാനമെടുക്കുമെന്ന് വൈസ് ചാൻസലർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കേരളത്തിൽ ഇത്തരം കാര്യങ്ങളിലുള്ള നിലപാട് എന്താണ് എന്നതിൽ ആർക്കും പ്രത്യേകിച്ച് സംശയമോ ആശങ്കയോ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.